ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. തലപതി 65 ഒരു അപ്ഡേറ്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ഈ ഒരു ടൈമിൽ ഇപ്പോൾ നമുക്ക് റീസെൻ്റ് അറിയാൻ കഴിയുന്നൊരു കാര്യം, അത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അത് നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ രാഷ്മിക മന്ദന വരൂ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ലൈറ്റായിട്ടൊരു ന്യൂസ് കേൾക്കുന്നുണ്ട്. മേ ബി അത് അവർക്കൊരു പോസിറ്റീവായിട്ട് മാറാനുള്ളൊരു ചാൻസ് ഉണ്ട്, അതും നമ്മൾ നോക്കാണ്. ബട്ട് അതെല്ലാം നോക്കുന്നതിന് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ആദ്യമേ പറയാനുള്ളൊരു കാര്യം, തലപതി 65 നെൽസൺ ബി ദിലീപ്കുമാർ ചെയ്യുന്ന ഈ ഒരു മൂവി ഒരുപാട് എക്സ്പെക്ടേഷനിൽ നമ്മൾ കാത്തിരിക്കുന്ന ഒരു മൂവിയാണ്. തലപതിയുടെ കരിയറിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ടേണിംഗ് പോയിൻ്റായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൂവിയാണ്. അതുപോലെ തന്നെ നെൽസൺ ബി ദിലീപ്കുമാറിൻ്റെ കരിയറിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഒരു ടേണിംഗ് പോയിൻ്റ് ടൈമിലേക്ക് നിൽക്കുന്ന ഒരു ചൂസ് ചെയ്തിരിക്കുന്ന ഒരു മൂവി തന്നെയാണ് ഈ ഒരു തലപതി 65 എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നെൽസൺ ബി ദിലീപ്കുമാറിൻ്റെ കരിയർ ഇനി മുമ്പിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, അതും ബെറ്റർ ആൻഡ് ബെറ്റർ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും ഈ ഒരു മൂവി 100% പെർഫെക്റ്റ് ആയിട്ട് ചിത്രീകരിച്ചേ പറ്റൂ. അപ്പോൾ എന്താണെങ്കിലും തലപതിയെ കൈ കിട്ടുമ്പോൾ വെറുതെ എന്തായാലും വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉറപ്പായിട്ടും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കണ്ടൻറ്റ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. സോ വ്യത്യസ്തമായിട്ടുള്ളൊരു തലപതി നമ്മൾ ഈ ഒരു മൂവിയിൽ കാണോ ഇല്ലേ എന്നുള്ളൊരു കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം. എത്ര പേര് വിചാരിക്കുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് തളപതിയെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറിൽ കാണാൻ കഴിയുമെന്ന്, അത് ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ് ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് അപ്ഡേറ്റിലേക്ക് പോകാം. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് രണ്ട് ഹീറോയിനുകൾ വരോ എന്നുള്ളൊരു കാര്യം. ഇപ്പോൾ നമുക്ക് അധികമായിട്ട് കേൾക്കാൻ കഴിയുന്നൊരു കാര്യം, ഈ ഒരു സിനിമയിൽ ഡബിൾ ഹീറോയിനുകൾ ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ ഒരാളെ നമ്മൾ എന്തായാലും കൺഫേം ചെയ്തിട്ടുണ്ട്, നമ്മുടെ പൂജ ഹെഗ്ഡി. ഇപ്പോൾ നമുക്ക് രണ്ടാമത് കേട്ട് വരുന്നൊരു കാര്യം, രാഷ്മിക മന്ദാനയും ഈ ഒരു മൂവിയിൽ ഒരു റോളിൽ ഒരു ഹീറോയിനായിട്ട് ഒരു സെക്കൻഡ് ഹീറോയിനായിട്ട് വരാൻ ചാൻസസ് ഹൈ ആണെന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്. ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല, ബട്ട് ഒരു തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും ലൈറ്റായിട്ട് നമുക്ക് കേട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് നടക്കില്ല എന്നുള്ളൊരു കാര്യം മാത്രം നമ്മളിനി കാത്തിരുന്ന് കണ്ടാൽ മതി. നിങ്ങളെന്ത് വിചാരിക്കുന്നുണ്ട്, രാഷ്മിക മന്ദാന ഒരു സെക്കൻഡ് ഹീറോയിനായിട്ട് നമ്മുടെ തലപതി 65 വരുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളൊരു കാര്യം കമൻറ്റിൽ ലീവ് ചെയ്യുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അതൊക്കെ സിനിമയുടെ ഷൂട്ടിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ, ഏപ്രിൽ ആ ഒരു ഇലക്ഷൻ വർക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ റഷ്യയിൽ ഷൂട്ടിങ്ങിന് പോകുന്നുണ്ട്. ഫസ്റ്റ് ഷെഡ്യൂളിൽ പോയി അവിടുത്തെ ആ ഒരു ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ഫസ്റ്റ് ഷെഡ്യൂൾ മൊത്തം കംപ്ലീറ്റ് ആക്കിയിട്ട് അടുത്തതിൻ്റെ സെക്കൻഡ് ഷെഡ്യൂളാണല്ലോ. സെക്കൻഡ് ഷെഡ്യൂളിന് ഡയറക്റ്റ് നമ്മുടെ ചെന്നൈയിൽ വന്നതിന് ശേഷം നമ്മുടെ പൂനമല്ലിയിൽ ഗോകുലം സ്റ്റുഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സ്റ്റുഡിയോയിൽ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ തലപതി 65 ആ ഒരു സെറ്റ് മൊത്തം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ജോലിയിലാണ്, പണിപ്പുരയിലാണ് ഇപ്പോൾ വർക്കേഴ്സുകൾ എന്നുള്ളൊരു കാര്യം നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. അത് നമ്മുടെ ചെന്നൈയിലെ പൂനമല്ലിയിലാണ്. അപ്പോൾ ആ പൂനമല്ലിയിൽ ആ ഒരു സെറ്റപ്പ് മൊത്തം ക്രിയേറ്റ് ചെയ്ത് അവിടെ വന്നതിന് ശേഷം ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങളാണ് അറിയുന്നത്. ഇതിനിടയ്ക്ക് ഈ ഒരു രണ്ട് ഷൂട്ടിങ്ങും കഴിഞ്ഞിട്ടാണ് ക്ലൈമാക്സിലെ ദുബായിയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ദുബായിലേക്ക് പോകുന്നതെന്നുള്ളൊരു കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. മെയ് ഫസ്റ്റിന് വന്നതിന് ശേഷം മെയ് ഫസ്റ്റിൽ നമ്മുടെ ഈ ഒരു പൂനമല്ലിയിൽ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു അവിടുത്തെ ഒരു ഷൂട്ടിംഗ് ഒരു 15 അല്ലെങ്കിൽ ഒരു 20 കണ്ട് ഉണ്ടെന്നാണ് പറയുന്നത്. അതിനുശേഷം ഒരു 1 കണ്ട ഒരു ഷൂട്ടിങ്ങാണ് ദുബായിലുള്ളത്, ക്ലൈമാക്സ് ഷൂട്ടിങ്. അപ്പോൾ ആ ഒരു ഷൂട്ടിങ്ങിനും പോകും എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് സ്കെഡ്യൂളിനെ പറ്റിയിട്ട് നമുക്കറിയാൻ കഴിയുന്നൊരു കാര്യം. നിങ്ങളെന്താ പറയുന്നത്, ഈ ഒരു ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം സിനിമ എപ്പോൾ വരുമെന്ന് വിചാരിക്കുന്നുണ്ട്? പറഞ്ഞ പോലെ തന്നെ പൊങ്കലിന് വരുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് എന്തായാലും വരാൻ ചാൻസ് ഇല്ല, കാരണം ഇപ്പോൾ പൊങ്കൽ ഏകദേശം ആൾമോസ്റ്റ് കൺഫേംഡ് ആണ്. എങ്കിലും എത്ര പേര് ഈ ഒരു മൂവിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ് ചെയ്യുക. ഇപ്പോൾ ഈ അധികമായിട്ട് പറയുന്ന വില്ലൻ റോളിനെ പറ്റിയിട്ട് നവാസുദ്ദീൻ സിദ്ദീഖ് എന്ന് പറയുന്നൊരു പേരാണ് അധികമായിട്ട് പറഞ്ഞ് കേട്ട് വരുന്നൊരു കാര്യം. വേറെ വില്ലന്മാരുടെ പേരൊന്നും പറഞ്ഞ് കേട്ട് വരുന്നില്ല. എനിക്ക് വന്നിട്ട് ആൾമോസ്റ്റ് നവാസുദ്ദീൻ സിദ്ദീഖ് കൺഫേംഡ് ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇതാണ് ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കാൻ കഴിയുന്നൊരു കാര്യം. അപ്പോൾ അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നവരേക്കും വീണ്ടും സന്ദീപും. അണ്ടിൽ ദാൻ ബൈ നസീം, സൈനിങ് ഓഫ് യു, ലവ് യു ആൾ, ടാറ്റ ടേക്ക് കെയർ, സ്റ്റേ ഹോം, ടാറ്റ ബൈ ബൈ, പീസ് ഔട്ട് ഗൈസ്, സിയേഴ്സ്, ലവ് യു ആൾ. ഈ ഒരു മൂവി എത്ര ക്രോർ ബഡ്ജറ്റിൽ കയറുമെന്ന് നിങ്ങൾ കളക്ഷനിൽ കയറുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം കമൻറ്റിൽ ലീവ് ചെയ്യുക. ലവ് യു ആൾ.